guys, welcome back to my YouTube channel. This is Thejathangu and you're watching Thejathangu Diaries. So in oru requested video aanu kaaranam kore per ennodu parayna prank videos idan. So njan orthu innu namukku ende ammaye prank aakkanu kaaranam ee veettil ettum kool elappadi prank aakkan pattune ende ammayanu. So, I'm going to put it in the car. So, this is the prank. I'm going to take it seriously. I'm going to do a beer bottle prank. Okay, I'm going to do this. I'm going to do a dress collection video. So, I'm going to do a dress missing. So, I'm going to do a dress missing. So, I am going to collect the bag. Hi, Vara vlog. Okay, thank you. So, guys, in the bag, I am set to dress. So, guys, let's start. Amma, here we go. Pinari,
അങ്ങനെ നമ്മൾ പ്രാങ്ക അമ്മയുടെ അടുത്ത് പറഞ്ഞു, അല്ലെങ്കിൽ അമ്മേനെ പൊട്ടിക്കുന്നു. ഞാനിപ്പോ ഗൗതമിനോട് വിളിച്ചു പറഞ്ഞു എനിക്ക് പ്രാങ്കേനെ ഒന്ന് വേണമെന്ന്. അങ്ങനെ അവനെ അവനെ അറിയുന്ന ചേട്ടനോട് പറഞ്ഞു എനിക്ക് അവര് തന്നു. ഇത് കഴിഞ്ഞിട്ട് ഇതാ ഗൗതമിന് തിരിച്ചു കൊടുക്കണം. ഞാനേ പേടിച്ചു. പിന്നെ ഞാൻ കാലിക്കുപ്പി ഒന്ന് വിചാരിച്ചു കൊണ്ടുവന്ന് വെക്കണത്. കാലിക്കുപ്പി ആരും എടുത്തു വെക്കുക? കാലിക്കുപ്പിയിൽ ഫോൺ അടിക്കണം. വളരെ നല്ലൊരു ബോട്ടിലായിരുന്നു ഇത്. നീ എടുത്ത് പറഞ്ഞ എന്ത് കുപ്പി ഒന്ന് പറഞ്ഞ? കിങ് ഫിഷർ കുപ്പി, ബിയർ ബോട്ടിൽ. ബോട്ടിൽ വെക്കണോ അല്ലടി നീ പറഞ്ഞ? എനിക്ക് അപ്പൊ ടെൻഷൻ. സോ ഗൈസ്, ചേച്ചി വിചാരിച്ചത് കാലിക്കുപ്പി ആയിരിക്കും എന്നാണ്. അമ്മ ഇത് വിചാരിച്ചേയില്ല. അപ്പൊ നിങ്ങൾ പറയൂ എന്താ നിങ്ങളുടെ പ്രാങ്ക്. ഹൗ വാസ് ദ പ്രാങ്ക്? ഹൗ വാസ് ദ പ്രാങ്ക്? അമ്മയ്ക്ക് എന്ത് തോന്നി? അമ്മയായിരുന്നു ഇതിന്റെ ഇരായി. ഇവക്ക് പിന്നെ അറിയാം. പക്ഷേ ഞാൻ ഇവളെ പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അവളോട് ചിരി കണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്ത് രണ്ടും കൂടി കിടന്ന് കാണാൻ. ചിരി കണ്ടിട്ട് അമ്മയ്ക്ക് മനസ്സിലാവണില്ല എന്നാ വിചാരിച്ചു. ഇത് പ്രാങ്ക് ആണെന്ന് ആരെങ്കിലും വിചാരിക്കോ? ഞാനെ ക്യാമറ അവിടെ വെച്ചിട്ട് വരെ അമ്മ ഇപ്പൊ നോക്കുന്നു. ഞാൻ അമ്മയെ അവളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് പോകണ്ട പറഞ്ഞു. പുറത്തേക്ക് പോകണ്ട ഞാൻ ഓർമ്മയില്ലേ? ഫോൺ എടുക്കാൻ പോകുമ്പോഴൊക്കെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. ചേച്ചി അപ്പുറത്ത് മാറി നിന്നപ്പോ ഞാൻ ചേച്ചിനെ പിടിച്ച് ഫ്രണ്ട് കയറ്റി നിർത്തി.
എല്ലാം ഞാൻ എന്റെ ഇടയിൽ ചെയ്തു. നിന്നെ ഞാൻ ഭയങ്കരമായി വിശ്വസിക്കുകയാണ്. സംശയിച്ചത് അവള് ഇന്ന് കൈ കാണിച്ചത് എന്നെ ആ നീ എന്നു അവൾക്ക് തോന്നുന്നുണ്ട് നീ ചെയ്യുന്നുണ്ട്. ചെയ്യും ചെലപ്പോ, പക്ഷെ ഇപ്പൊ ചെയ്യണില്ല. ഇപ്പൊ സത്യമായിട്ടും ചെയ്യണില്ല. നിനക്ക് എന്തിനാ ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട്? അതെ അമ്മ പറയണ, അതായത് ഞാൻ പൊട്ടത്തി കറക്റ്റ് ഒരു സാധനം ഒളിപ്പിച്ച് വെച്ചാട്ട് അമ്മന്റെ അടുത്ത് അമ്മ പോയി നോക്കുന്ന വേണ്ടിട്ട് ഞാൻ പോവാൻ. എന്താ അമ്മ? എന്നിട്ട് എന്റെ കണ്ണ് കുറച്ച് നിറയുന്നുണ്ട്. എനിക്ക് സംസാരിക്കുമ്പോ അമ്മക്ക് എനിക്കൊന്നും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രാങ്ക് സക്സസ് ആവുമോ, എന്ത് നടക്കും, എനിക്ക് കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമെന്ന്. ചിരിക്കാൻ പറ്റില്ല, അതാണ് മെയിൻ ടാസ്ക്. അപ്പൊ എനിക്ക് അതെല്ലാം കൂടെ അങ്ങനെയായി. അങ്ങനെ പിന്നെ ശരിക്കും ഞാൻ അവിടെയാണ് ക്യാമറ വെച്ച് കല്യാണത്തിന്റെ അടുത്ത്. അല്ല അതിന് രണ്ടാമത് അമ്മ വരുമ്പഴത്തേനും അടുത്തൊരു പ്രാങ്ക് കൂടെ സെറ്റ് ആക്കാന്ന്. പക്ഷെ അമ്മ അപ്പത്തേനും ഫോൺ കണ്ടപ്പോ ഞാൻ എന്നാ ശരി ഇനി മതിയായി കണ്ടു പറഞ്ഞു. അടുത്തതാ ഇതിന്റെ കണ്ടിന്യൂ ഒരു അടിയൊക്കെ ഞാൻ അപ്പഴേ പറഞ്ഞു. ഫോൺ കൊണ്ട് അമ്മ പോയപ്പോ ഞാൻ പറഞ്ഞു നിർത്തിക്കാൻ നിർത്തിക്കാൻ തല്ലേ ഉറപ്പാണ്. എന്താണ് അമ്മക്ക് തോന്നിയത്? പിന്നെ എന്നോട് ഗൗതം പ്രത്യേകം പറഞ്ഞു അത് അമ്മ പൊട്ടിക്കാതെ നോക്കണം, അതിനെ പൊന്നു പോലെ നോക്കി ഉപയോഗം കഴിഞ്ഞ ഫ്രീസറിൽ എടുത്തു വെക്കണം എന്ന്. അമ്മയാണെങ്കിൽ അത് പൊട്ടിക്കാനും ഞാനതൊക്കെ മനസ്സിൽ ചോദിച്ചു. അമ്മ പെറിഞ്ഞ നിലത്തൊക്കെ കുപ്പിച്ചില്ല. ഞാൻ എന്താ ചോദിച്ചാൽ അറിയാം, അമ്മ എന്തായാലും പൊട്ടിക്കില്ല. കാരണം അമ്മ ഇപ്പൊ ദേഷ്യം വന്നാലും ഫോൺ എറിയുമ്പോ ബെഡിക്ക് എറിയുള്ളൂ. കാരണം അല്ല ഇതും അതേപോലെ എറിഞ്ഞു പൊട്ടിച്ചു കഴിഞ്ഞാ ചില്ല് പോവും, ഇത് പോവും, മണം വരും, ക്ലീൻ ആക്കണം, അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ ഫാക്ടേഴ്സ്. അതുപോലെ ഞാൻ വൃത്തിയാക്കും നീ വൃത്തിയാക്കും. എനിക്ക് അറിയില്ല ഉറപ്പായിരുന്നു അമ്മ. അല്ല ഞാൻ ചെലപ്പോ എനിക്ക് കൈ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ആലോചിച്ചു, പിന്നെ ഇതൊക്കെ ഇവിടെ ആയ ഇതൊക്കെ ചെയ്യും ഇവിടെ എന്ന് അങ്ങനത്തെ കുറച്ച് ചിന്തകൾ വരുന്നു. കറണ്ട് പോയി. നന്നേ പ്രാങ്ക് ആയി ഗൈസ്. ഞാൻ എന്നെ ഇങ്ങനെ പറ്റിക്കണപ്പോഴും മനസ്സിലാവണില്ല. ഞാൻ നീയൊക്കെ നമുക്ക് പ്രാങ്കിന്റെ കണ്ടന്റ് ഒരുപാട് ആഗ്രഹിക്കുന്നു. അങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനെയൊന്നും. അപ്പൊ എന്തും ചെയ്യുമ്പോൾ എന്നെ പറ്റിക്കില്ല എന്നൊക്കെ തോന്നുന്നു. എനിക്ക് എന്നാലും മനസ്സിലാവണില്ല. അതൊക്കെ എത്തുമ്പോ ഞാൻ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ നമ്മളെ പ്രാങ്ക് കിട്ടിയത് നല്ല രസമുണ്ട്, അത്യാവശ്യമായി. ഞാൻ ഇന്ന് വരെ അമ്മയുടെ അടുത്ത് പറഞ്ഞ നമ്മളെ പ്രാങ്ക് വീഡിയോ നല്ല ഇതില് പോകുന്നുണ്ട് ആൾക്കാർ. അപ്പൊ ഞാൻ വിചാരിച്ചത് എനിക്ക് ചെലപ്പോ മനസ്സിലാവും, അറിയാതെ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ലല്ലോ. അമ്മേ ശരിക്കും എന്നെ കുറ്റവാളിനെ പോലെ ധാരാളം അവിടെ വെച്ച് പൊന്നോ ഇങ്ങോട്ട് വാന്നൊക്കെ. ഞാൻ ഈ വീഡിയോയിൽ ഇല്ലാത്തതായിരുന്നു. അവളെന്നോട് ഞാൻ അപ്പുറത്ത് പോയി ഉറങ്ങും, നിങ്ങൾ തമ്മിലാണ് എല്ലാം ലാസ്റ്റ് എല്ലാം ഇവളുടെ തലയില ഇവളുടെ അടുപ്പിച്ചു ഇവളുടെ അടുപ്പിച്ചു. പിന്നെ നിങ്ങളുടെ റൂം, നിങ്ങളുടെ അൽമാറ, ഇതിന്റെ ഉള്ളിൽ ആരാ വെക്കുക? അമ്മ എന്നെ നോക്ക്, ഞാൻ പുറത്തു സിന്ധു ചേച്ചിയാണ്. അല്ല പിന്നെ നീയും അല്ല എന്റെ വണ്ടിക്കിടമ്പോഴും എളുപ്പം വിശ്വസിക്കാൻ. നീ അതിന് എന്റെ തലക്ക് ആർക്ക് കൊടുക്കാനാ വാങ്ങിയത്? ആരാണ് ഇവിടെ? നീ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നേ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരാം. ഈ പ്രാങ്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. സബ്സ്ക്രിപ്ഷൻ ഭയങ്കര കമ്മിയാവുന്നുണ്ട് ഈ ഡേറ്റ്. വ്യൂസ് നന്നായി പോകുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബേഴ്സ് ഇല്ല. ബൈ ഗൈസ്.